സംസ്ഥാന പ്രസിഡന്റ് നഹാസ് മാള നയിക്കുന്ന കേരവനാണ് ഇവിടെ ഈ പെരുമ്പാവൂർ ടൗണിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കേരവന് ഉജ്ജ്വലമായി സ്വീകരണം നൽകിയ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങളെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുകയാണ്. സോളിഡാരിറ്റിയുടെ വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വരുന്ന 21-22 തീയതികളിൽ നമ്മുടെ തന്നെ ജില്ലയായ എറണാകുളം കലൂരിലും മറൈൻ ഡ്രൈവിലും വെച്ച് നടക്കാൻ പോകുന്ന സോളിഡാരിറ്റിയുടെ 2nd സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇത്തരണത്തിൽ ഒരു കേരവനും പ്രചരണ പരിപാടികളും സോളിഡാരിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസത്തിൻ്റെ അഭിമാന സാക്ഷ്യം, വിമോചനത്തിൻ്റെ പാരമ്പര്യം എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി ഈ സമ്മേളന പരിപാടികൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കലുഷിതമായ ഒരു അന്തരീക്ഷമുണ്ട്. വെറുപ്പിൻ്റെയും വംശീയതയുടെയും ഉന്മൂലനത്തിൻ്റെയും സ്പർദ്ധയുടെയും നീരാളി കൈകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിടിമുറുക്കി, പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സ്വത്വത്തെ തന്നെ ഉന്മൂലനത്തിലേക്ക് നയിക്കുന്ന വിധത്തിലേക്ക് സംഘപരിവാറും സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് വിമോചനത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആത്മാഭിമാനത്തെക്കുറിച്ചും സോളിഡാരിറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് താൻ ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചേറ്റുകൊണ്ടിരിക്കുന്ന തൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ആത്മാഭിമാനത്തോടുകൂടി മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിദാനം ചെയ്യുക എന്ന ഒരു ഉജ്ജ്വല ദൗത്യമാണ് നിർവഹിക്കാനുള്ളത് എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ഈ സമുദായത്തെയും സുഹൃത്തുക്കളെയും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നുകൊണ്ട് ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും ശബ്ദമുയർത്തുവാൻ സോളിഡാരിറ്റി ഇതിൻ്റെ സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസം ആത്മാഭിമാനമായി സ്വീകരിച്ച് വിമോചനത്തിലൂടെ തന്നെ പടുത്തുയർത്തപ്പെട്ട ഈ ഒരു മുസ്ലിം സമുദായത്തിന് ദിശ നിർണയിക്കുവാൻ കെൽപ്പുള്ള വിധത്തിൽ ആശയ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതോടൊപ്പം അതുപോലെയുള്ള പ്രായോഗികമായ രീതികൾ പരിശീലിക്കുകയും ചെയ്യുക എന്നത് സോളിഡാരിറ്റി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഇതിന് പ്രവർത്തകരെയും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും വലിയ നിരാശ കടിമപ്പെടാത്ത വിധം ആത്മധൈര്യവും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ പ്രതികരണത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കരുത്തും ഉയർത്തിക്കൊണ്ടുവരിക എന്ന വിധത്തിൽ നിന്ന് നിരാശ കടിമപ്പെടാതെ ഊർജ്ജസ്വലതയുള്ള ഒരു യുവത്വത്തെ പുനഃസൃഷ്ടിക്കുക എന്നൊരു ദൗത്യം സോളിഡാരിറ്റി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന ആദർശം എന്ന് പറയുന്നിടത്ത് നിന്ന് തന്നെ നമ്മുടെ ഈ രാജ്യത്ത് അതിൻ്റെ ഒരു പ്രചരണത്തിനും അതോടൊപ്പം തന്നെ അതിൽ നിന്നുകൊണ്ട് ഉരവെടുത്തുകൊണ്ടിരിക്കുന്ന സമാധാനത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഒക്കെയുള്ള ഒരു അന്തരീക്ഷത്തെ തന്നെ തുരങ്കം വെക്കുന്ന വിധത്തിൽ സംഘപരിവാർ അതിൻ്റെ കരാളഹസ്തങ്ങൾ മുറുക്കി പിടിച്ചു കൊണ്ടിരിക്കുമ്പോൾ സോളിഡാരിറ്റി ആത്മാഭിമാനത്തോടുകൂടി പറയുന്നു, ഈ വിശ്വാസം തന്നെയാണ് ഞങ്ങളെ ഇസ്സത്തിലേക്കും പ്രതാപത്തിലേക്കും ഉയർത്തിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. വിമോചനത്തിൻ്റെ ഒരു വലിയ രീതി നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ അത് കടന്നുപോയിട്ടുണ്ട്. വിമോചനത്തിൻ്റെതായ ഒരു ശബ്ദം, സമാധാനത്തിൻ്റെതായ ഒരു ശബ്ദം നമുക്ക് നിർവഹിക്കാനുള്ളൊരു ദൗത്യം എന്തേ എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ഈ ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെയും ഇന്ത്യയിലെ പ്രതിദാനം തന്നെ നമുക്ക് ചില അടയാളപ്പെടുത്തുകൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ദൗത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വയലഅൻഹും മിസ്റഹും വലഗ്ലാലത്തി കാനത്ത് അലൈഹിം, ജനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആശ്വാസം പകർന്നു നൽകാൻ, വയലഅൻഹും മിസ്റഹും അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രതിസന്ധികൾക്കും അതുപോലെ തന്നെ പരീക്ഷണങ്ങൾക്കും ഭാരങ്ങൾക്കും ആ ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കാൻ, അവരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവർക്ക് മോചനം നൽകാൻ, നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, മനുഷ്യർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ ജനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കൃത്യമായിട്ടുള്ള പ്രയാസങ്ങൾ എന്ത് എന്ന് നമുക്ക് മുമ്പിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജാതീയത, അതുപോലെ തന്നെ മനുഷ്യന്റെ വെറുപ്പുൽപാദിപ്പിക്കുന്ന വിധത്തിൽ വിഭാഗീയത, മതസ്പർദ്ധകൾ, ഇങ്ങനെ മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവരിൽ നിന്ന് അതിൻ്റെ ഒരു വിമോചനത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദമായിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക എന്ന ഒരു ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നീതിയിലധിഷ്ഠിതമായ, സമാധാനത്തിനധിഷ്ഠിതമായ മനുഷ്യരുടെ പുരോഗതിക്ക്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സാമൂഹികമായ ഉന്നതിക്ക്, മനുഷ്യൻ്റെ സാംസ്കാരികമായ മോചനത്തിന് ഞങ്ങളുടെ കയ്യിൽ പ്രശ്നങ്ങളും പരിഹാരങ്ങളുടെ കയ്യിൽ അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആത്മാഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് സോളിഡാരിറ്റിയും സോളിഡാരിറ്റിയുടെ മാതൃപ്രസ്ഥാനവും ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരവധി ഇടപെടലുകൾ നമുക്കറിയാം, ഫാഷിസത്തെ നമ്മൾ ചെറുത്തു നിൽക്കുന്നു, അതുപോലെ തന്നെ ഉന്നൂലനത്തിന് എതിരെ നമ്മൾ ചെറുത്തു നിൽക്കുന്നു, ഇവിടുത്തെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ സ്നേഹത്തിലൂടെയും മാനവികതയുടെയും പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഇതിനെ ചെറുത്തു തോൽപ്പിക്കുന്നു. അങ്ങനെ പുതിയ അടയാളപ്പെടുത്തലുകൾ നടത്താൻ നമ്മൾ ശ്രമം നടത്തുന്നു. പുതിയൊരു സാമൂഹിക സാംസ്കാരിക ഉണർവിന് വേണ്ടി സാധ്യമാകുന്ന വിധത്തിലുള്ള പുതിയ പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏറ്റവും നല്ല പ്രതികരണവും പ്രതീക്ഷാശേഷിയുമുള്ള ഒരു യുവതയെയും ഒരു തലമുറയെയും സൃഷ്ടിച്ചെടുക്കുവാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ജനാധിപത്യ മതേതരത്വ രാജ്യം എന്ന നിലക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ ജനകീയമായ പ്രതികരണങ്ങളിലൂടെയും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് ശേഷം ഇനി ഇവിടെ സംസാരിക്കാനുള്ള പല ആളുകളും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളിലേക്കും സൂചന നൽകും. ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കുക എന്ന് ഈ കേരവനിൽ ഉടനീളം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തിൽ നിന്നാണ് ഇങ്ങനെ ഒന്നിലേക്ക് സോളിഡാരിറ്റി എത്തിയിട്ടുള്ളത്? നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, വീണ്ടും നമ്മുടെ തന്നെ ചില മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നേരത്തെ ഇവിടെ പ്രഭാഷണത്തിൽ അത് വന്നു കഴിഞ്ഞു. ഇവിടെയൊക്കെ നമുക്ക് വലിയ ഒരു ഐക്യത്തോടുകൂടിയും വലിയ വലിയ വിമോചനത്തിൻ്റെ ദർശനങ്ങൾ കൊണ്ടുകൊണ്ടും നമുക്ക് ഇതിനെ ചെറുത്തു നിൽക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പുതിയ ലോകത്തെയും പുതിയ ഒരു രാജ്യത്തെയും പുതിയ ഒരു സാമൂഹിക ക്രമവും നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് സോളിഡാരിറ്റി ഒരു സമ്മേളനത്തിലേക്ക് പോകുന്നത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ചെയ്യാനുള്ളത് ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം വരാനിരിക്കുന്ന സമ്മേളനം കേവലം ഒരു സമ്മേളനം എന്നതിനപ്പുറം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേയത്തോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ നമ്മുടേതായ പ്രാദേശികമായ സംവിധാനങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ നമുക്ക് ചേർത്ത് നിർത്തുവാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു യുവതയുടെ ഒരു ഒരുമിച്ച് കൂടൽ, ആ യുവത മുഴുവൻ ഇവിടുത്തെ സംഘപരിവാറിനതിന് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന മുഴുവൻ പ്ലാറ്റ്ഫോമുകളെയും ഏറ്റവും നല്ല രൂപത്തിൽ ക്രിയാത്മകമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഐക്യപ്പെടലിൻ്റെ ഒരു നിര. ഇങ്ങനെയാണ് സോളിഡാരിറ്റി ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന സമ്മേളനം നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കളുടെ ഒരു സംഗമം കൂടി ആയിത്തീരണം എന്ന് സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം ഇതിൻ്റെ സന്ദേശങ്ങൾ പകർന്നുകൊണ്ട് സമ്മേളനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതും കൂടി നമ്മുടെ ഒരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് പുതിയ ലോകത്തിന്, പുതിയ പ്രഭാതം, പുതിയ രാജ്യത്തിന് ഒരു ഉണർവും അതോടൊപ്പം തന്നെ നീതിയിലധിഷ്ഠിതമായ, സമാധാനത്തിലധിഷ്ഠിതമായ, താളം തെറ്റിയ ഒരു രാജ്യക്രമത്തിൽ നിന്ന് നല്ല ഒരു വ്യവസ്ഥയും ചിട്ടയുമുള്ള ഒരു രാജ്യക്രമം നമ്മുടെ കയ്യിലുണ്ട് എന്ന് പരിചയപ്പെടുത്താൻ പറ്റുന്നൊരവസരത്തെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും ഈ കേരവന്റെയും സോളിഡാരിറ്റിയുടെയും വിപ്ലവ അഭിവാദ്യങ്ങൾ നിർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.